തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കോഫി പുഡിങ്. അപ്പോൾ ഇതെങ്ങനെ നല്ല ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് ഒപ്പം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് കീറിയെടുത്ത് 1 കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇത് കുതിരാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് സോഫ്റ്റായിട്ട് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കണം. നമ്മുടെ കോഫി പുഡിങ് പെട്ടെന്ന് തന്നെ തയ്യാറാകുന്ന ഒന്നാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിന് വേണ്ട ട്രേയും മോൾഡും ഒക്കെ തയ്യാറാക്കണം. നമ്മൾ കമത്തിയിടുന്നുണ്ടെങ്കിൽ ആ ഒരു മോൾഡ് മാത്രം ലേശം ബട്ടർ തടവി കൊടുക്കണം. വളരെ കുറച്ച് മാത്രം ബട്ടർ മതി. ഇനി നമ്മുടെ കോഫി മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാലെടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുക. ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൃത്യ അളവിൽ തന്നെ ചേർക്കുക. ഇത് ഉടനെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ മാത്രം കൊക്കോ പൗഡറും കൂടി ചേർക്കുക. ഇങ്ങനെ കൊക്കോ പൗഡർ ചേർക്കുമ്പോഴേ നമ്മുടെ കോഫി പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മാറും. നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന്. കോഫിയും ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. അതുപോലെ ഞാൻ ഇപ്പോഴേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇളക്കാൻ പറ്റില്ല എങ്കിൽ പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് തിളച്ച ശേഷം മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. പക്ഷേ ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കുറുകിയും വരും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഫ്ലെയിം തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിടുക. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതേ സമയത്ത് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് മറ്റേ ഫ്ലെയിമിൽ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ആ ഫ്ലെയിമിൽ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല. ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പാൽ വെച്ചിരിക്കുന്ന പാനാണ്. ചൈന ഗ്രാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ എല്ലാം റെഡിയാകും. അഥവാ നേരത്തെ മെൽറ്റായെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. ഇനി നമ്മുടെ പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയുടെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ കൂടെ ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഇളക്കാൻ മറക്കരുതേ. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് മെൽറ്റായിട്ടിരിക്കുന്ന ചൈന ഗ്രാസ് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയം ലോ ഫ്ലെയിം ആയിരിക്കണം. അതുപോലെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ട്രേയിലേക്കും മോൾഡിലേക്കും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം. അതുപോലെ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ടൊരു 2-3 മണിക്കൂറെങ്കിലും വയ്ക്കുക. പാത്രത്തിൻ്റെ അടിവശം കൂടി ഒന്ന് തൊട്ട് നോക്കി ചൂടൊക്കെ ശരിക്കും മാറുമെങ്കിൽ മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗാർണിഷിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ഡെക്കറേഷൻസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും പിന്നെ ചെറീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഇതൊരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സെറ്റായി കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നതൊക്കെ കാണാം. നല്ല പുഡിങ് ശരിക്കും സെറ്റായിട്ട് പ്ലംപി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.